പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേഖപ്പെട്ട സ്വാമി നന്മാറാ. ഇതാ സഹധർമ്മിണി ശ്രീമതി കോമടം. ഹായ്. മലബാരം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. നിങ്ങൾക്കൊപ്പം ഞങ്ങളും, ഞങ്ങൾക്കൊപ്പം നിങ്ങളും. ഓണവും കഴിഞ്ഞു, കടവും വന്നു. ആ ഒരു വിഷയമാണ് ഇന്നത്തെ ചിന്ത. കണ്ടോളൂ, കണ്ടോളൂ, കണ്ടോളൂ. നന്ദി, നമസ്കാരം. നമസ്കാരം. കോമടോ, കോമടോ, കറണ്ട് ബില്ല് വന്നില്ല കേട്ടോ. ഇതാ അടുത്ത മാസം കെട്ടതാണ്. ഒന്നിന് വന്നിട്ട് 489, പിന്നൊന്നിന് വന്നിട്ട് 2200, പിന്നൊരു ബില്ലിപ്പായ വരുമ്പോ തരാന്ന് പറഞ്ഞു. അപ്പൊ ഈ മൂന്ന് ബില്ലും കൂടി ഇപ്പൊ അടക്കം അടുത്ത മാസം ഒക്കം പത്താണ് ഡേറ്റ് വന്നിട്ടുള്ളത്. ഇതിപ്പോ എന്റെ തന്നു ഫോണിൽ ഇപ്പൊ ഒരു കാര്യം ഉണ്ടായി. എന്റെ ഫോണില് നമ്മൾ ലോൺ എടുത്തതിന്റെ അതും ഈ മാസം തന്നെ ഒരു 11,000 അടക്കാണ്ട് ബാങ്കിൽ, ഫെഡറൽ ബാങ്കിൽ അടക്കേണ്ട ലോൺ. എന്ത് ചെയ്യും, ഓണം കഴിഞ്ഞതല്ലേ? ഓണവും കഴിഞ്ഞ് പൈസയും കഴിഞ്ഞ് പറഞ്ഞല്ലേ. ഇനിയിപ്പോ നാളെ ഞായറാഴ്ച അല്ലേ, നാളെ എനിക്ക് 1,000 ലോൺ തരുമല്ലോ. എല്ലാം കൂടി ഒരുമിച്ച് എന്ത് ചെയ്യും? ബന്ധിയും പറഞ്ഞു കഴിഞ്ഞാ മക്കളില്ലേ, അപ്പൊ ആളുകൊരു ഒരു 5 എന്തൊക്കെ നമ്മുടെ കാര്യം അങ്ങനെ പോകും. മക്കൾ തരുന്നത് കൊണ്ട് തരാത്തത് എന്ത് ചെയ്യും? അപ്പൊ നിന്റെ കൂടെ ലോണിൽ നിൽക്കണതായ മറ്റേ ശാന്തി ഇല്ലേ, അവര് കാര്യം ആലോചിച്ച് നോക്ക്. കുടുങ്ങല്ലേ, ഓണത്തിന് പൈസ ചെലവ് വേറെ, മക്കൾക്ക് തുണി മണി ഇതൊക്കെ എടുത്ത് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയി. അതുപോലെ അവര് ഇന്നലെ പോലും പറയും കൈ കാർത്തി ഉച്ച കെട്ടാൻ വേണ്ട. ഒരുമിച്ച് ഇപ്പൊ നോക്കോ, ഈ ആഴ്ച തന്നെ ഇതൊരു 4 ചില്ലറ വേണം. പിന്നെ ബാങ്കിലേക്ക് ഒരു 11 വേണം. 15 കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ലോണ് നാളെ അടയ്ക്കാൻ, നിന്റെ ലോണ് നാളെ അടയ്ക്കാൻ 2,000 വേണം. മൊത്തം 19,000 വേണം അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പിള്ളേരോട് പറയാം വൈകുന്നേരം. അല്ല, അപ്പൊ നിന്റെ ലോൺ നീ ഒപ്പിട്ട് കൊടുത്ത സാറിന് ചേച്ചി പറഞ്ഞില്ലേ, അതെന്ത് പറഞ്ഞു? അതൊന്നും പറഞ്ഞിട്ട് ചോദിക്കണം. ഞാനിതിനുള്ള തുറന്ന് പറഞ്ഞു മാത്രം. പലരും കടവും കൊണ്ട് ബുദ്ധിമുട്ടി പറക്കും. ഓണവും കഴിഞ്ഞു, കാശും കഴിഞ്ഞു, പറക്കം പാച്ചിലായി. എല്ലാവർക്കും സംഭവിക്കേണ്ടത് മനസ്സിലുണ്ട്. അത് മക്കളുള്ളത് കൊണ്ട് ഇങ്ങനെ ഉണ്ട് പോണ്ട്. അത് ആദ്യം കാര്യം ആലോചിച്ച് നോക്ക്. ഒരു മാനുള്ളത് രോഗമില്ല, ഭർത്താവും രോഗമില്ല. അത് വെച്ച് പണി ചെയ്ത് തോടൊക്കെ പണി ചെയ്തി കടവും കളിക്കാൻ പോട്ടെങ്കിലോ, ഒരു മകളിലും കെട്ടി കൊടുത്തു അതിന്റെ കടവ് നിൽക്കല്ലേ. അതിന്റെ സങ്കടം നോക്ക്. ഇത് നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് കരുതാം. എന്നാലും അതന്നെ കടം കടന്നല്ലേ. ഇതൊക്കെ എങ്ങനെ ഒരുമിച്ച് വന്നിട്ടില്ല. ഓണം കൂടി വന്നപ്പോഴാണിതേ, ഓണവും കൂടി വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ശരിയാണ്, എന്തെങ്കിലും ചെയ്യാം നമുക്ക് കേട്ടാ. ചാന്ത ചേച്ചിനെ കെട്ടാൻ പറ. ശരി ശരി ശരി. Bye.